സൺഡേ മോർണിംഗ് ആട്ടോ, ഒരാൾക്ക് സുഖമായിട്ട് ഇറങ്ങുകയാണ്. അപ്പൊ ഞാനും അങ്ങും രാവിലെ എഴുന്നേറ്റ്, രാവിലെ എന്ന് വെച്ചാൽ 8 മണി കഴിയുമ്പോൾ പാല് വരും, പിന്നെ അത് വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ കിടന്നില്ല. അങ്കും ഒപ്പം അങ്ങ് എഴുന്നേറ്റ് നേരെ ദേ കിച്ചണിലേക്ക് പോവാണ്. ഇന്ന് കുറച്ച് മെല്ലെ മെല്ലെ ചെയ്താൽ മതിയല്ലോ, സൺഡേ അല്ലേ, സൺഡേ ഫണ്ടേ എന്നല്ലേ. അപ്പൊ അതേ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. രാത്രി ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, ആകെ മൂടി പിടിച്ചിരിക്കുകയായിരുന്നു എഴുന്നേറ്റ് വന്നപ്പോഴേ. അങ്കും ഞാൻ പറഞ്ഞല്ലോ രാവിലെ എഴുന്നേറ്റിട്ട് ദേ ഇവിടെ ഒക്കെ കറങ്ങി നടക്കുകയാണ്. അവനും പിന്നെ ഉറങ്ങാൻ തോന്നിയില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ അവനും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നും നമ്മളിപ്പോൾ 5:30 കഴിയുമ്പോൾ എഴുന്നേക്കുന്നതുകൊണ്ടേ ഒരുപാട് അങ്ങോട്ട് കിടക്കാൻ തോന്നില്ല. ഞാൻ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക്, അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ദോശയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് മാറ്റിയിട്ട് ഇന്ന് ആവശ്യത്തിന് ഉള്ള ദോശയുടെ മാവ് മാറ്റിയെടുക്കണം. പിന്നെ അടുക്കള ദേ ഒന്ന് തുടച്ചിട്ട് ഇനി പാല് കാച്ചാൻ വെക്കണം, അങ്കുവിൻ്റെ പാല് കൊടുക്കണം, ചായട്ട് കുടിക്കണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ പിന്നെ തീരില്ലല്ലോ, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. രാത്രി കിടന്നുറങ്ങുന്നവരെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നും പോയൊക്കെ ഇരിക്കില്ലേ. അങ്ങനെ പാല് കാച്ചി തന്നെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്കുവിൻ്റെ പാല് ദേ കാച്ചി എടുത്തിട്ടുണ്ട്, അവൻ്റെ റെഡിയാക്കി കൊടുത്തിട്ടേ ചായ ഇടുന്നുള്ളൂ. അപ്പോഴത്തേക്ക് രാക്കി എഴുന്നേറ്റ് വരുമല്ലോ. അപ്പോൾ അങ്കുവിനോട് ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് കുറച്ച് കറിവേപ്പില പൊട്ടിച്ചുകൊണ്ട് വരാൻ, ഫ്രഷ് ആയിട്ട് നമ്മുടെ സാമ്പാറിലിടാമല്ലോ. ഞാൻ പറഞ്ഞില്ലേ നല്ല മണമുള്ള കറിവേപ്പ, അപ്പോൾ സാമ്പാറിനൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻ്റെ ഒരു മണം വരും. അപ്പോൾ അദ്ദേഹം അത് പൊട്ടിച്ചുകൊണ്ട് വന്നു. കഴിഞ്ഞ ഒരു ബ്ലോഗിൽ ഞാൻ കാണിച്ചല്ലോ അത് പൊട്ടിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ, രാക്കെ അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മണ്ട പിടിച്ചുകൊണ്ട് വരണമെന്നൊക്കെ. അപ്പോൾ ആ രീതിയിൽ അവൻ എടുത്തിട്ടുണ്ട്. കുറച്ച് മതിയെന്ന് പറഞ്ഞു, ഞാനതങ്ങ് കഴുകി ബാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. 2 ദിവസമൊക്കെ ഉള്ളത് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് വെച്ചാൽ മതിയല്ലോ, നമ്മുടെ മുറ്റത്ത് തന്നെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോയി പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം. ഈ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സാമ്പാറിനുള്ള പരിപ്പ് ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ്, കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ അധികം പച്ചക്കറികളൊന്നും ഇടുന്നില്ല കേട്ടോ, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഉള്ളി ഇതൊക്കെ ചേർത്തിട്ട് ഒരു കുറുക്ക് സാമ്പാർ പോലെയാ. എന്നിട്ട് പൊടികളൊക്കെ ചേർത്ത് അതിലേക്ക് വറുത്തിട്ടു കേട്ടോ, പൊടികളൊക്കെ ഒന്ന് കലക്കി ചേർത്ത്. പിന്നെ പെട്ടെന്ന് അങ്ങ് അതിലേ പിടിക്കുകയും ചെയ്യല്ലോ. ദേ ദോശയുടെ മാവ് കലക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് മാറ്റിയെടുക്കാം. രാക്കി എഴുന്നേറ്റ് വന്നു, എല്ലാവർക്കും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ എന്ന് വെച്ച് ദോശ ചുട്ടെടുക്കുക കേട്ടോ. ദോശയുടെ മാവുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എളുപ്പമാണ്, പെട്ടെന്ന് അങ്ങ് ചുട്ടെടുക്കാമല്ലോ. ഇവിടെ ഇഡ്ഡലി അത്ര വലിയ പഥ്യമല്ല രാക്കിക്കും അങ്കുവിനും, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വളരെ കുറവാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്നിരുന്നിട്ട് വീണ്ടും കിച്ചണിലേക്ക് തന്നെ കറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് വേറെ കുറച്ച് പരിപാടികൾ മനസ്സിൽ കണ്ടു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൊടികളൊക്കെ ഒന്ന് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാം തീർന്നിരിക്കുക, പഴയ വീട്ടിൽ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ അതൊന്നും സ്റ്റോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മല്ലി കുറച്ചൊന്ന് വറുത്ത് ആറിയതിന് ശേഷം പൊടിച്ചു വെച്ചു. പിന്നെ മസാലയുടെ കൂട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ പാക്കറ്റ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇതുപോലത്തെ. അപ്പോൾ അതിൽ നിന്ന് ഒരു പാക്കറ്റ് ദേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സംഭവം ഞാൻ മാറ്റി വെച്ചു. എന്തോ നാരങ്ങയോ കടുക്ക അതുപോലെ തന്നെ നമ്മുടെ ജാതിക്ക അത് ഇത്രയും മാറ്റി വെച്ചു, അത് ഞാൻ ചേർക്കുന്നില്ല. ബാക്കി എല്ലാം ദേ കസ്കസ് എന്ന് പറഞ്ഞാൽ പോപ്പി സീഡ്സ് ഉണ്ടല്ലോ, അതും പട്ടയും ബാക്കി കൂട്ടത്തിലുള്ള എല്ലാം ഞാൻ തട്ടിയിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അനത്തിയെടുക്കുക. എന്നിട്ട് ആറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇങ്ങനെ ഓരോരോ പൊടികൾ നമുക്ക് പൊടിച്ചു വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചേർത്താൽ മതിയല്ലോ. പിന്നെ ഞാൻ കുറച്ച് ഉലുവ എടുത്തൊന്ന് വറുത്ത് അതിൻ്റെ കൂടെ രണ്ട് ഞാൻ ചട്ടി ഒരുമിച്ച് വെച്ച് ഇങ്ങനെ വറുത്ത് ഇത്. അപ്പോൾ പിന്നെ ഞാൻ പെരിഞ്ജീരകമായിരുന്നു, അതും ഒന്ന് വറുത്തിട്ട് ചെറുതായിട്ടൊന്ന് അനത്തി ചൂടാക്കുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ആറിയതിന് ശേഷം നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ മസാല ബോക്സിലോട്ടാണ് നമ്മുടെ ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ പെരിഞ്ജീരകവും വെച്ചത്. ഇതൊക്കെ ആയിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്പൈസസ് കേട്ടോ. പട്ടയുടെ ഇനി ഇരിപ്പുണ്ട്, ഹോളായിട്ട് പട്ട വേണമെങ്കിൽ. പിന്നെ ഏലക്ക, ഇതേ മസാലപ്പൊടിയുടെ ഒരു പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചില്ലേ, അതുപോലെ 2-3 പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാക്കി വെക്കാമല്ലോ. മസാലക്കുട്ടൊക്കെ എപ്പോഴും നമ്മുടെ നാട്ടിലെയാണ് നല്ല കേട്ടോ, ഇവിടെ നിന്നൊന്നും അത്ര എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഒരു പാക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ദേ ഈ ഒരു മസാല ബോക്സ് പാറു വാങ്ങിച്ചു തന്നതാണ് കേട്ടോ, അങ്ങോട്ട് വരാൻ നേരം അവൾ തന്നതാ. പിന്നെ നട്ട്സും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അതൊക്കെ ഞാനിങ്ങനെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നേ ഉള്ളൂ. അതൊക്കെ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുത്ത് നോക്കുകയാണ്. കുറച്ചൊക്കെ നമ്മൾ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു, ബാക്കിയുള്ളതൊക്കെ നോക്കി. പിന്നെ നമ്മുടെ ക്രഷ്ഡ് ചില്ലി കുറച്ച് പട്ടയെടുത്തൊന്ന് ചൂടാക്കി അതൊന്ന് പൊടിച്ചു വെക്കാം. പിന്നെ കൂടെ ജീരകവും അത് രണ്ടും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളക് ചെറുതായിട്ടൊന്നും അനത്തുന്നേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നും വറുത്തൊന്നും വെക്കുന്നില്ല, അത് കേടാകാതിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ്. അങ്ങനെ കുരുമുളകുമായി. പിന്നെ ഏലക്കയാണ് ചെറുതായിട്ടൊന്ന് വറുത്ത് അതും പൊടിച്ചു വെച്ചു. ലാസ്റ്റ് ഞാൻ ദോശപ്പൊടിയും കൂടെ ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ച് കുറച്ച് ഉഴുന്നുപരിപ്പും സാമ്പാർ പരിപ്പും കുരുമുളകും വെളുത്തുള്ളിയും നമ്മുടെ ചുവന്നുളകും
ഒന്ന് നനഞ്ഞ് വന്നപ്പോൾ കായപ്പൊടി ഉപ്പ് ഇട്ടതേ, അത് മാറിയതിന് ശേഷം പൊടിച്ചു വെച്ചു. ഈ സാധനം ഞാൻ നേരത്തെ പഴയ ഒരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കിച്ചണൊക്കെ വൃത്തിയാക്കാനും അതുപോലെ തന്നെ ചൂടോടുകൂടി സാധനം നമുക്കതിനകത്ത് എടുത്ത് വെക്കുകയൊക്കെ ചെയ്യാം ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊക്കെ. അങ്ങനൊരു സംഭവം ഞാൻ പറഞ്ഞല്ലോ, ഒരു വൈപ്സാണ്, സ്പഞ്ച് വൈപ്സാണ്, അത് നന്നായിട്ട് വെള്ളം നനച്ച് തുടച്ച് നമുക്കെടുക്കാൻ ക്ലീൻ ആകും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പുതിയ രണ്ടെണ്ണം എടുത്തു, പഴയ വീട്ടിലിരുന്നത് അങ്ങ് കേടായി. ഫ്ലിപ്കാർട്ടിൽ 10 or 12 പീസിന് ചീപ്പ് റേറ്റ് നമുക്ക് കിട്ടുന്ന സംഭവമായത്. ഞാൻ നമ്മുടെ എള്ളിൻ്റെ പാക്കറ്റ് എടുത്ത് പുറത്ത് വെച്ചു. ഞാനൊരു സംഭവം കാണിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളൂ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ധാരം ഒരു തേങ്ങ മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എള്ള് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും നല്ല വൃത്തിയുള്ള എള്ളാ കേട്ടോ, അവർ വാങ്ങിക്കാൻ നേരം പറഞ്ഞു, അവർ തന്നെ ക്ലീൻ ചെയ്ത് ഉണക്കി തന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ എള്ളൊന്ന് കഴുകിയേ എടുക്കാവൂ. എന്നിട്ട് അത് ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം, മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതേ ഈ രീതിയിൽ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇത് എള്ളുണ്ടയാ, എത്ര പേരിങ്ങനെ ട്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടിലെ അമ്മ കൂടെ കൂടെ ഉണ്ടാക്കി തരുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഞാനിത് കുറച്ചേ ഉണ്ടാക്കി എള്ളി, ഒരു ഉണ്ട തന്നെ ഹെവിയാണ്, നമുക്ക് മധുരവും കൂടെ ആയതുകൊണ്ട് നമുക്ക് അത് മതിയാവും. അപ്പോൾ അങ്കൂനിൻ്റെ അക്കയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, പക്ഷെ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് എന്തായാലും അപ്പോഴേ തന്നെ തീർന്നു. അപ്പോൾ നല്ലൊരു സംഭവമായത് കേട്ടോ, ബ്ലഡൊക്കെ ഉണ്ടാവാൻ. നമ്മുടെ കുട്ടിക്കാലത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുമല്ലോ, അതിലൊന്ന് കേട്ടോ ഈ എള്ളുണ്ട, അത് ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഈ വ്ളോഗിൽ. അപ്പോൾ അങ്കു ട്യൂഷന് പോകാൻ സമയമായപ്പോൾ ഞാൻ 2 brown bread എടുത്ത് ഇങ്ങനെ പീസ് ചെയ്ത് വെച്ചു. പിന്നെ കടയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു, ഒരു സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം, പിന്നെ തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി, മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ പീസ് ചെയ്ത് വെച്ച ആ ബ്രെഡ് ഒന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം വീണ്ടും. പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം അങ്കുനിൻ്റെ ഫ്ലേവർ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ്. കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ, തക്കാളി ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, പക്ഷെ അവൻ ഇത് ഇഷ്ടമായണ്ട ഞാനത് ആഡ് ചെയ്ത് കൊടുത്തത്. ഒരു ഉപ്മാവ് പോലെ, ബ്രെഡ് ഉപ്മാവ് പോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കല്ലേ. അങ്കുവിന് ഇഷ്ടമുള്ള ഒരു ഫ്ലേവറിലാണ് ഞാനിതിപ്പോൾ റെഡിയാക്കി എടുത്തത്. നമുക്ക് കഴിക്കണമെങ്കിൽ ആ കെച്ചപ്പ് അങ്ങ് മാറ്റിയാൽ മതി, അല്ലാതെയും നല്ല ടേസ്റ്റാണ്. അതേ ഞാൻ അവനെ കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോഴത്തേക്ക് ഡിന്നറും റെഡിയാക്കി വെച്ചാൽ ഇന്നത്തെ കാര്യം അങ്ങനെ അങ്ങ് കഴിയുമല്ലോ. അപ്പോൾ അവൻ ദേ ട്യൂഷന് ഞാൻ റെഡിയായി, രാക്കെ വർക്ക് ചെയ്യാണ്. ഇന്നലെ രാത്രിയും 1 വരെ ഇരുന്ന് വർക്ക് ചെയ്തു, എന്തോ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അതായിരുന്നു പിന്നെ ഞാൻ രാവിലെയും ഡിസ്റ്റേബ് ചെയ്യാതെ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞത്. അങ്ക് ദേ ട്യൂഷന് പോവുകയാണ്, എനിക്കിനി പോയി ഒന്ന് കുളിക്കണം. ഞാൻ തലയിലൊക്കെ എണ്ണ തേച്ച് വെച്ചിരിക്കുകയാണ്, നന്നായിട്ടൊന്ന് തല തേച്ച് കഴുകി ഒന്ന് കുളിക്കണം. അതിനുശേഷം പിന്നെ ഡിന്നറും കാര്യങ്ങളും ഒക്കെ നോക്കണം. അങ്ങനെ സൺഡേയും കഴിഞ്ഞു. ഓരോ ദിവസം ഇങ്ങനെ എത്ര പെട്ടെന്നാണ് പോകുന്നില്ലേ, സൺഡേ കഴിഞ്ഞ്, മൺഡേ കഴിഞ്ഞു, ട്യൂസ്ഡേ കഴിഞ്ഞു, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജോലികളും ഏകദേശം ഒരേ രീതിയിൽ തന്നെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. ഇതിൽ നിന്ന് വ്യത്യാസമുള്ള ലൈഫും കാണുമല്ലേ, പക്ഷേ എനിക്ക് തോന്നുന്നു 80% ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. രാവിലെ എഴുന്നേക്കണം, ഭക്ഷണം ഉണ്ടാക്കണം. ഇപ്പോൾ ജോലിയുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും എന്തായാലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമുക്കൊരു സ്വസ്ഥത കിട്ടത്തില്ലല്ലോ. ഡിന്നറിനായിട്ട് ഞാൻ കടായി വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 4 അഞ്ച് അണ്ടിപ്പരിപ്പും 2 ചെറിയ സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പീസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, അതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ ഇട്ട് പച്ചമുളക് മാറ്റിയെടുക്കാം. ഇത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പച്ച ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, മട്ടൺ എന്ന് ഇവിടെ പറയും. ഞാൻ 1 kg ഗ്രീൻ പീസ് എന്ന് ശർമാജിയുടെ കറിയിൽ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡ്രൈ ഗ്രീൻ പീസാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇതാണ് 1 kg കൊടുത്ത് വിട്ടത്. അപ്പോൾ എന്തായാലും അത് തീർത്തല്ലേ പറ്റൂ. അപ്പം നമ്മുടെ വരണ്ടു വന്ന സവാള കൂട്ടിലേക്ക് ബേസിക് മസാലാസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഞാൻ കുറച്ച് ജീരകപ്പൊടിയും കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിനായിട്ടാ കേട്ടോ. എന്നിട്ട് നമ്മുടെ കൂട്ട് നന്നായിട്ട് ആറിയതിന് ശേഷം അരച്ചെടുത്തു. കടയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ മട്ടർ, അതായത് ഈ പച്ച ഗ്രീൻ പീസ്, നമ്മുടെ നാട്ടിലെ പച്ചക്കറി കടയിലൊക്കെ ഇങ്ങനെ ചെറിയ പാക്കറ്റിലിരിക്കുന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ, അധികം നമ്മുടെ നാട്ടിലൊന്നും ഇത് വാങ്ങാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിട്ട് വേകാനായിട്ട് അടച്ച് വെച്ചു കേട്ടോ. കൂടെ പൂരിയാണ്, പൂരിയും ഞാൻ ദേ ചുട്ടെടുക്കുകയാണ്. ആ സമയം കൂടെ നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ട് 1-10 minutes മതി, അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്താം. അത് വെന്തതിന് ശേഷം തുറന്നിട്ട് കുറച്ച് നമ്മുടെ പാലിൻ്റെ പാടയോട് കൂടിയ ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പൂരിയും ദേ പെട്ടെന്ന് അങ്ങ് ചുട്ടെടുക്കുകയാണ്. അങ്കുവിന് ഒത്തിരി ഇഷ്ടം കേട്ടോ ദേ ഈ മട്ടർ. ഇതിൻ്റെ കൂടെ പനീർ കൂടി ഇട്ടാലും മട്ടർ പനീറാവും, നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ പനീർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ അങ്ങ് ഉണ്ടാക്കിയെടുത്തു.
അങ്ങനെ നമ്മുടെ ഡിന്നർ റെഡി. ദേ അങ്കു കിടന്ന് ഉറങ്ങുന്ന കണ്ടോ, ഞങ്ങളിപ്പോ ഡൽഹിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശരിക്കും ഇത് വെള്ളിയാഴ്ചത്തെ ഒരു കാര്യം കേട്ടോ. വെള്ളിയാഴ്ച ഒരു 12:30 സമയം കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു അങ്കുവിന് നല്ല ചെവി വേദനയുണ്ട്. അപ്പോൾ അവർക്കൊരു മെഡിക്കൽ ഒരു ചെറിയൊരു യൂണിറ്റ് പോലെ ഉണ്ട്. അവിടുന്ന് അവിടുത്തെ നേഴ്സാണ് വിളിച്ചത്. അവർ ഫോൺ വഴി ENT-നെ കൺസൾട്ട് ചെയ്തപ്പോൾ ഒരു പെയിൻ മാറാനായിട്ടുള്ള ഡ്രോപ്പ് പറഞ്ഞു, അത് ഒഴിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒഴിച്ചു കൊടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ രാക്കെ ലീവ് എടുത്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവൻ്റെ സ്കൂളിൽ നിന്ന് അവനെയും കൂടെ പിക്ക് ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ദ്വാരക എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഹോസ്പിറ്റലുള്ളത്. ശരിക്കും നമ്മുടെ ടൗൺഷിപ്പിലുള്ള നമ്മുടെ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടുത്തെ ഡോക്ടർ റെഫർ ചെയ്ത് കൺസൾട്ടേഷൻ എടുത്തു തന്നതാണ്. 4:30 ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു തന്നു. മണിപ്പാൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലാണ്, ദ്വാരകയിലുള്ള, ഡൽഹി ദ്വാരകയിലുള്ള. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ ശരിക്കും 4:30 ആയിട്ടോ, കാരണം നമ്മൾ വെപ്രാളപ്പെട്ടു പോയി. ശരിക്കും വിഷമമായിപ്പോയി. അവന് കുറച്ച് ദിവസം കൊണ്ട് ചെവി വേദനയെന്ന് പറയുന്നുണ്ടായിരുന്നു. സ്വിം ചെയ്തപ്പോൾ വെള്ളം കയറിയതാണോ, ഫുട്ബോൾ കളിച്ചപ്പോൾ എന്തോ ഇവിടെ തട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കൺസൾട്ടേഷൻ ഇതായി ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് മുന്നേ ഇനി 4 പേരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്കു നല്ല വിശന്നിരുന്നേ. അവന് തൽക്കാലം ആ ചെവിയിൽ ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തോണ്ട് വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കയറുന്ന എൻട്രിയുടെ ഒരു കോർണറിലായിട്ട് സ്നാക്സ് ഒക്കെ ഉള്ള ഒരു കൗണ്ടർ കണ്ടു. ഞാൻ പിന്നെ അവിടെ പോയി ഒരു സാൻഡ്വിച്ചും ഒരു പേസ്ട്രിയും മിൽക്ക് ഷേക്കും കൂടെ അവന് വാങ്ങിക്കൊടുത്തു. കാരണം രാവിലെ എങ്ങാണ്ടേ കഴിച്ചതല്ലേ, പിന്നെ അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്തായാലും കൊണ്ട് കാണിക്കുന്നത് നല്ല തന്നെയല്ലേ, കാരണം ഒരാഴ്ചയായിട്ട് അവനിങ്ങനെ വേദനയെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ തലനീരിറങ്ങുന്നതായിരിക്കും, വിയർപ്പ് താന്നിട്ട് എന്താണോ. പക്ഷെ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ വരുന്നേ. എന്തായാലും വന്ന് കണ്ടിരിക്കുന്നത് നല്ല തന്നെയല്ലേ. അങ്ങനെ ഒരുവിധപ്പെട്ട ആളുകളൊക്കെ പോയി കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു നമ്മളാണെന്ന് തോന്നി ഏറ്റവും ലാസ്റ്റ്. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടു ഇറങ്ങി ആ സ്നാക്സ് കൗണ്ടറിൽ നിന്ന് കുറച്ച് സ്നാക്സും കൂടെ വാങ്ങി വെച്ച് കേട്ടോ. എനിക്കും രാക്കേക്കും കഴിക്കാമല്ലോ, ഞങ്ങൾക്കും ചെറിയ വിശപ്പുണ്ടായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ എവിടെ തിരിഞ്ഞാലും ഫുഡിൻ്റെ സെക്ഷൻ ആട്ടോ. മെഡിറ്ററേനിയൻ, കോണ്ടിനെൻ്റൽ, അങ്ങനെ പ്രത്യേകം പ്രത്യേകം കുറേ റെസ്റ്റോറൻറ്റ്സ് ഇതിനകത്ത് തന്നെ കണ്ടു. അങ്ങനെ അങ്കുവിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എനിക്കും രാക്കേക്കും കൂടെ ഓരോ സാൻഡ്വിച്ച് വാങ്ങി കേട്ടോ. പിന്നെ ചെറിയ കേക്ക് പോലെ ഇങ്ങനെ പാക്കറ്റിലിരുന്നതൊക്കെ വാങ്ങി. ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അങ്കുവിൻ്റെ മരുന്നാണ്. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് അകത്ത് ഇൻഫെക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പോൾ എന്താണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. 4 ദിവസത്തെ മരുന്ന് തന്നു. വേദന ഇങ്ങനെ നിൽക്കാതെ വരികയാണെങ്കിൽ വീണ്ടും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്തായാലും 4 ദിവസം മരുന്ന് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ വീണ്ടും വരണം. അപ്പോൾ അതേ ഡൽഹിയിലൊരു തിരക്കാട്ടോ. ഇപ്പോൾ ഓഫീസ് വിട്ട ടൈമും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. സിഗ്നലും തിരക്കും ബ്ലോക്കും ഒക്കെ ഡൽഹിയിലെ പതിവ് കാഴ്ചകളാണല്ലോ. ഇപ്പോൾ ഈ മണിപ്പാൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുള്ളത് ദ്വാരക എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് തന്നെ കേൾക്കുന്നത്. അപ്പം നമ്മുടെ പ്ലാന്റിലെ ഡോക്ടർ റെഫർ ചെയ്ത് വന്നെയാ. ഇതേ നമ്മുടെ KSRTC പോലെ ഡൽഹിയിലെ റോഡ് ട്രാൻസ്പോർട്ട്. എൻ്റെ ബാക്കിലുള്ളത് ആം ആദ്മി പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ ഇപ്പോൾ ഭരിക്കുന്നത് ആം ആദ്മി എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്. നമ്മുടെ കോഫി ഹൗസിൽ ഇന്ന് മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ചിക്കൻ ബിരിയാണി. ഒരാൾക്ക് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വരുന്ന വഴി ഞങ്ങൾ കോഫി ഹൗസിൽ നിർത്തിയിട്ട് പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോവുക. വീട്ടിൽ പോയി കഴിക്കുന്നേ ഉള്ളൂ. അങ്കുവിന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഹാപ്പി ആയിട്ട് ഇരിക്കുക. പിന്നെ വേദനയൊന്നും വന്നില്ല. ഇനി മരുന്നൊക്കെ കഴിക്കുമ്പോൾ അങ്ങ് പോവുമായിരിക്കും. ഒരാൾക്ക് ഇതേ ബിരിയാണി വാങ്ങാനായിട്ട് ഇറങ്ങുകയാണ്. അവൻ കുറച്ച് ക്ഷീണിച്ചു പോയി കേട്ടോ. രാവിലെ സ്കൂളിൽ പോയി പിന്നെ ഇത്രയും നേരം ഇരുന്നതല്ലേ. ഇതേ ബിരിയാണി വാങ്ങി വന്നിട്ടുണ്ട്. അത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുക, സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പം അങ്കുവിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോട് തന്നെ നമ്മുടെ ബിരിയാണിയും വെച്ച് ഇനി നേരെ വീട്ടിലേക്ക്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.